ഹായ് ഗൈസ്, തിരിച്ചു വന്നിരിക്കുന്ന വരെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോവുക റിയൽ ലൈഫ് മൈക്രോഫോൺ സൗണ്ട് ടെസ്റ്റ്, റിയൽമിയുടെ ബഡ്സ് വയർലെസ് 3 ഡേ. ഇതിനെ നമ്മൾ ഡിഫറെന്റ് സെനാരിയോസിൽ യൂസ് ചെയ്ത് നോക്കും. ഇതിന്റെ മൈക്രോഫോണിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണ്? സോ ഈ വീഡിയോയിൽ കേൾക്കുന്ന എല്ലാ സൗണ്ട് ഈ ബഡ്സിന്റെ മൈക്കിൽ നിന്നാണ് വരുന്നത്. ഇവിടെയാണ് ഇതിന്റെ മൈക്ക്. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. സോ ഡിഫറെൻറ്റ് സിനാരിയോസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പം ഞാൻ നിങ്ങൾക്ക് ആക്ച്വൽ സൗണ്ട് വെളിയിൽ എങ്ങനെയാണ് സൗണ്ട്, പിന്നെ ഇതിൻ്റെ സൗണ്ട് എങ്ങനെയാണ്, രണ്ടും കമ്പയർ ചെയ്തിട്ടും കാണിക്കാം. സോ ആദ്യം ടെസ്റ്റ് നോക്കാം. ടെസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇനി സംസാരിക്കാം. എന്നാ പോവാം. ഹെൽമെറ്റ് ഇടാതെ in a bit directly hit here. Hopefully, you can get it. It's going to be a bag. My God. Audible and helmet will be more efficient power again. So, what power? ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒത്തിരി വെള്ളത്തിന്റെ അടുത്താണെങ്കിൽ ഇപ്പം ഞാൻ 70 വാട്ടർ ഫൗണ്ടൻസിന്റെ അടുത്ത് നിൽക്കുകയാണ്. ഒത്തിരി വെള്ളത്തിന്റെ സൗണ്ട് ഉണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എന്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് സിംഗിൾ ഓവർ പവറിംഗ് അല്ല. എന്നാ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒത്തിരി ട്രാഫിക്കിന്റെ അടുത്താണെങ്കിൽ ഇപ്പം ഞാൻ ഫിനിക്സ് മോളിന്റെ വെളിയിൽ നിൽക്കുകയാണ്. ഇവിടെ റോഡിൽ ഒത്തിരി ട്രാഫിക് ഉണ്ട്. എങ്ങോട്ട് നോക്കിയാലും ഫുൾ ട്രാഫിക് ആണ്, റോഡേ കാണാൻ പറ്റുന്നില്ല. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എന്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ട്രാഫിക്കിന്റെ സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. എന്നാ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒത്തിരി ആൾക്കാരുടെ അടുത്താണെങ്കിൽ ഇപ്പം ഞാൻ ഫുഡ് കോർട്ടിലാണ്. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് എന്റെ അടുത്ത്. പിന്നെ ആൾക്കാരുടെ വെച്ചാൽ വച്ചുകളുടെ വെച്ചാൽ മെഷീനിന്റെ ഒക്കെ കുറെ ഒച്ചയുണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എന്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. എന്നാ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒത്തിരി സൗണ്ടിന്റെ അതിന്റെ മെഷീൻ സൗണ്ടിന്റെ അടുത്താണെങ്കിൽ ഇപ്പൊ ഇവിടെ ആർക്കേഡിലാണ്. ഇവിടെ ഒത്തിരി മെഷീൻ ഉണ്ട്. എല്ലാ മെഷീനിലും സെപ്പറേറ്റ് എന്റെ വെച്ചാൽ ക്ലിയർ ആണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇപ്പം നമ്മൾക്ക് സംസാരിക്കാം എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന്. സോ ബേസിക്കലി ഏത് സിനാരിയോയിൽ യൂസ് ചെയ്താലും വിൻഡ് സൗണ്ട് ഒരു പ്രോബ്ലം ആയിരുന്നു. വിൻഡ് സൗണ്ട് അല്ലാതെ ബാക്കി ഒരു പ്രോബ്ലം എനിക്ക് കിട്ടിയില്ല. സൗണ്ട് ഇതില് ബേസിക്കലി ഫോൺ കോൾസിന് വേണ്ടിയിട്ടും നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. പിന്നെ മ്യൂസിക് കേൾക്കാനായിട്ടും നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. സോ അത് കാരണം ഇത് എനിക്ക് നോയ്സ് ക്യാൻസലേഷൻ ഏത് സമയം വേണമെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാം. ഈവൻ വിതൗട്ട് മ്യൂസിക് കേൾക്കുമ്പോഴും ഞാൻ ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ എനിക്ക് ഓൺ ചെയ്യാം. സോ അതൊരു നല്ല ഫീച്ചറാണ്. സോ ജനറലി നമ്മൾക്ക് ഫോൺ കോൾസിന് വേണ്ടി നോയ്സ് ക്യാൻസലേഷൻ കിട്ടാറില്ല, ഇവിടെ അതുണ്ട്. സോ അത് കാരണം എനിക്ക് ഇത് ഫോൺ കോൾസിന് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറച്ച് ഇനി കുറച്ച് കാശ് കൊടുത്താൽ OnePlus ANC ഉണ്ട്, OnePlus Bullets ANC ഉണ്ട്. അത് 2200 rupees ആണ്. ഇത് 1800 rupees ആണ്. സോ കുറച്ച് ഇനിയും കൊടുത്താൽ OnePlusഉം കിട്ടും. അതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഫോൺ കോൾസിന് വേണ്ടിയിട്ട് ഇതിനേക്കാളും ബെറ്റർ ആണ്. ബട്ട് ബജറ്റ്
നോക്കിയിട്ട് നിങ്ങൾക്ക് നോക്കാം ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്. വൺ പ്ലസിന്റെ ടെസ്റ്റ് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇടാം, നിങ്ങൾക്ക് രണ്ടും കമ്പയർ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ സൗണ്ട് ചെയ്യുന്നത്. അത് നോക്കി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഇയർഫോൺ സെലക്ട് ചെയ്യാം. സോ അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. ഈ സെയിം വീഡിയോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ കാണണമെങ്കിൽ എൻ്റെ വേറെ രണ്ട് ചാനലുണ്ട്, അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇടാം. എന്നാൽ അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.